ഇപ്പം ഷെക്കി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ നാടൻ അടക്കക്കറിയുമായിട്ടാണ് വന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് ഇത്. നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നത് നോക്കാം. തേങ്ങ ആദ്യം നന്നായി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അടക്കം, ഒരു മുറി തേങ്ങയുണ്ട്, ഒരു ആറല്ലി ചുവന്നുള്ളി, ഇത് ആദ്യം നന്നായി സ്മൂത്ത് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. തക്കാളിയാണ് എടുത്തത്, കരിവേപ്പില, പുളി അല്പം എടുത്തിട്ടുണ്ട്, അല്പം നമുക്ക് ഒഴിക്കാം. ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മാത്രം, കാരണം ഉണക്കമീനിൽ ഉപ്പുള്ളതുകൊണ്ട്. ഉണക്കമീൻ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കാരണം കൂടുതൽ മീൻ കിട്ടുന്ന സമയത്ത് ഞാനത് ഉപ്പ് കല്ലുപ്പിട്ടിട്ട് രണ്ട് മണിക്കൂർ വെക്കുന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയതാണ്. നല്ല വെയിലുള്ള സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ പല കംപ്ലൈൻറ്റും കേട്ടിട്ടില്ല, ഭയങ്കര ടേസ്റ്റിയാണ് ഉണക്കക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരെല്ലാം നന്നായി ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല തളച്ച് മാങ്ങും തക്കാളിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് മീനിടാം. എന്നാൽ നമുക്ക് വെക്കാം. അത്രയും പിഴിഞ്ഞെടുത്തിട്ടില്ല, പുളി വേണമെങ്കിൽ നോക്കിയിട്ട്. മാങ്ങ നല്ല പുളിയുള്ളതുകൊണ്ട്, തക്കാളി അതുകൊണ്ടാണ് പകുതി എടുത്തത്. ഞാനൊരു 10-15 ഉണക്കൽ മാന്തനെ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. 10-15 ഉണക്കൽ മാന്ത എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ചാൽ തുറന്നു നോക്കാം. കറി നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കല് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഉണക്ക മാന്ത. നന്നായി മാങ്ങയും ഉണക്കലും എല്ലാം കൂടെ നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. കരിവേപ്പില ഇടാം. പച്ചവെളിച്ചെണ്ണ കേട്ടോ ഇതിൽ ഉപയോഗിക്കുക. ഞാൻ 1.5 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ എൻ്റെ ചാനല് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുന്നിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു.